കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തിലേറെയായി ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ നടന്നു വരുന്ന ഒരു വലിയ സമരം പ്രതിഷേധം അത് പിന്നീട് ബന്ദായും കലാപമായും മാറി ഒടുവിൽ അത് കെട്ടടങ്ങുകയാണ് എന്നുള്ള വാർത്ത തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്നത്. ഷിംലയിലെ സിജൌലി മസ്ജിദ് പൊളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളും വിവിധ ഹിന്ദു സംഘടനകളും ബി ജെ പിയും ഉൾപ്പെടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായ പ്രക്ഷോഭത്തിലായിരുന്നു. ഇന്നലെ ആ പ്രക്ഷോഭം അതിരുവിട്ട് മസ്ജിദിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ഇതാ പള്ളിക്കമ്മറ്റിക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. പള്ളി അനധികൃതമെങ്കിൽ അത് കെട്ടി ഉയർത്തിയത് അനധികൃതമെങ്കിൽ പൊളിച്ചു മാറ്റാൻ തങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് മുനിസിപ്പൽ കമ്മീഷണർ ഭൂപേന്ദ്രയ്ക്ക് അദ്ദേഹം അവർ കത്ത് നൽകിയിരിക്കുന്നു. ഈ കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി എത്തിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ പള്ളിയിൽ, അതായത് ഈ പള്ളിയിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വരുന്ന മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെ താമസ സൗകര്യം നൽകുകയും അവരൊക്കെ പ്രദേശത്ത് താലിബാനിസം നടപ്പാക്കുന്ന രീതിയിലേക്ക് പ്രദേശത്തുള്ള ആളുകൾക്ക് പോലും നടക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചതോടുകൂടിയാണ് പ്രദേശവാസികൾ സമരവുമായി രംഗത്തെത്തിയത്. പിന്നീടാണ് ഹൈന്ദവ സംഘടനകൾ എത്തുന്നതും അത് വലിയൊരു പ്രക്ഷോഭമായി മാറുന്നു. ഏതായാലും മുസ്ലിം കമ്മിറ്റി തന്നെ, പള്ളി കമ്മിറ്റി തന്നെ, സംഘടനകളും പള്ളി കമ്മിറ്റി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അനധികൃതമാണ് എന്ന് കണ്ടാൽ ഇത് പൊളിച്ചു നീക്കാൻ തങ്ങൾ തയ്യാറാണ്, തങ്ങൾ തന്നെ ഇത് പൊളിച്ചോളാം എന്ന് തന്നെ അവർ പറയുന്നു. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, തങ്ങൾ ഇവിടെയുള്ളവർ മുസ്ലിങ്ങളെല്ലാം ഹിമാചൽ പ്രദേശുകാരാണ്, പുറത്തുനിന്നുള്ളവരെ ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല എന്നുകൂടി അവർ പറയുന്നു. ഒപ്പം അവർ പറയുന്നു ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാണ്. അത് ആ മസ്ജിദ് നാല് നിലയായി ഉയർത്തിയിരുന്നു. ഇതാണ് പുതിയ വിവാദത്തിന് കാരണമായത്. ഈ ഇതിൻ്റെ പണികൾ നിർത്തിവെക്കുകയും ആ അത്രയും ഭാഗം സീൽ ചെയ്യാനും തങ്ങൾ അധികാരികളോട് ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു വലിയ കൈയടി തന്നെ അവർക്ക് നൽകേണ്ടി വരും. കാരണം ഒരു പ്രക്ഷോഭത്തിൻ്റെ അവസാനം അതിനൊരു സമവായത്തിലേക്ക് നീങ്ങുന്ന ഒരു വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.